യുലേഫോൺ എന്ന ബ്രാൻഡിന്റെ യുലേ പവർ ആർമർ സിക്സ്റ്റീൻ എസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു റെഗഡ് സ്മാർട്ട് ഫോണാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേ പവർ ആർമർ സിക്സ്റ്റീൻ എസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ബാറ്ററിയാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ് എം എച്ച് ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ ഫോണിലുള്ള അയ്യായിരം എം എച്ച് ബാറ്ററി അല്ലാന്നിട്ട് മാക്സിമം ആറായിരം എം എച്ച് ബാറ്ററിയൊക്കെയാണ് വരാറ് എന്നാൽ ഇതിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ് എം എസിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ പതിനെട്ട് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട് ഇത് കൂടാതെ പത്ത് വാട്ടിൻ്റെ ഒരു ഡോക്ക് ചാർജിങ് സ്റ്റേഷനും വരുന്നുണ്ട് ടൈപ്പ് സി ചാർജിങ് ബോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം തരക്കമുള്ള നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട് പിന്നെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി നയൻ കെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ് അത് മാത്രമല്ല എം ഐ എൽ എസ് ടി ഡി എയ്റ്റ് വൺ സീറോ എച്ച് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനാണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഫോണിൽ എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണലും വരുന്നുണ്ട് അതും നല്ലൊരു കാര്യം തന്നെയാണ് അത് കൂടാതെ വെർച്വൽ എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട് അപ്പം എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എട്ട് ജി ബി റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ടോട്ടലായിട്ട് പതിനാറ് ജി ബി റാമുവരെ ഇതിൽ ലഭിക്കും പിന്നെ എൻ എഫ് സി എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈയൊരു ഫോണിൽ നൂറ്റി ഇരുപത്തി ആറ് ലൂമിന്റെ ഒരു ലൈറ്റ് ബാക്കിൽ വരുന്നുണ്ട് അവൻ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ യൂസ് മാർട്ട് എക്സ്പാൻഷൻ കണക്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് സ്പീക്കറിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വളരെ ലൗഡായിട്ടുള്ള മൂന്നേ പോയിന്റ് അഞ്ച് വാട്ടിൻ്റെ സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ലൗഡ്നെസ് നൂറ്റി ഇരുപത്തി രണ്ട് ഡി ബി വരെ വരുന്നതായിരിക്കും അപ്പോൾ നല്ല ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ത്രീ പോയിന്റ് ഫൈവ് മും മോഡിജാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് തേർട്ടീൻ പേസേട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത് ക്യാമറയുടെ കാര്യത്തിൽ പിന്നിൽ പിന്നീട് ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അൻപത് മെഗാ പിക്സലിൻ്റെ ഫോൺ പോയിന്റ് എയ്റ്റ് അപ്പേഴ്സില് വരുന്ന മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട് പിന്നെ രണ്ട് മെഗാ പിക്സൽ ഒരു മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് പ്രോസസറിന്റെ കാര്യത്തിൽ യൂണി എസോസിയ ടി സിക്സ് വൺ സിക്സ് എന്ന പ്രോസസർ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ പത്തായിരത്തി എഴുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസർ എന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ മാത്രമാണ് ഫൈവ് ജി സപ്പോർട്ട് ഒന്നുമില്ല മാക്സിമം ഫോർ ജി സപ്പോർട്ടാണ് ഇതിൽ വരുന്നത് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ലോട്ട് കാരണം ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് മോട്ടേഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട് ഡിസ്പ്ലേ ഡയറത്തിൽ അഞ്ച് പോയിന്റ് ഒമ്പത് മൂന്ന് ഇഞ്ചിൻ്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പം എച്ച് ഡി റെസല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ ഒരു പ്രൈസ് എന്ന് വെച്ചിട്ട് നമ്മുടെ നോർമൽ ഫോൺസിൽ ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഒരു റഗഡ് ഫോണാണ് പിന്നെ എൽ സി ഡി പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അറുപത് റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ പിന്നെ സാധാരണ ഇപ്പം കാണുന്ന ഫോണുകളിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ അല്ലാതിൻ്റെ ഒരു പഞ്ചോൾ ഡിസൈനൊക്കെയാണ് വരാറ് എന്നാൽ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല മുകളിലും താഴെയും വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുകളിൽ വരുന്ന ബെസലിന്റെ ഉള്ളിലാണ് സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഫോണിന്റെ വെയിറ്റ് നാനൂറ്റി ആറ് ഗ്രാം വരുന്നുണ്ട് അവൻ അത്യാവശ്യം നല്ലോണം വെയിറ്റ് കൂടിയ സ്മാർട്ട് ഫോൺ സാധാരണ ഇരുന്നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ തന്നെ വെയിറ്റ് അത്യാവശ്യം കൂടുതലാണ് എന്നാണ് നമ്മൾ പറയാറ് ആ ഒരു ടൈമിൽ ഇതിൽ അതിന്റെ ഡബിൾ വെയ്റ്റ് വരുന്നുണ്ട് തിക്നസ് പതിനെട്ടേ പോയിന്റ് മൂന്നും വരുന്നുണ്ട് അപ്പം തിക്നസും വളരെ കൂടുതലാണ് പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വെയിറ്റും ഒക്കെ കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതൊരു റൈബർ സ്മാർട്ട് ഫോൺ കൂടിയാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ഡോളർ എന്ന പ്രൈസിംഗിലാണ് അതായത് പത്തായിരത്തി എഴുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് അതുപോലെ തന്നെ സിക്സ്റ്റി നയൻ കെ റേറ്റിംഗ് സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ എട്ട് ജി ബി റാം നൂറ്റി എത്തിട്ട് ജി ബിൻ്റെ ആണെങ്കിലും വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു ലൈറ്റും പിന്നെ യൂസ് മാറ്റ് എക്സ്പാൻഷൻ കണക്ടറും നല്ല ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സും നല്ല മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഒക്കെ ഇതിൽ വരുന്നുണ്ട് പക്ഷേ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അത്ര മികച്ച പ്രോസസ്സറോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല എന്നാലും ഓവറോൾ പത്തായിരത്തി എഴുന്നൂറ് രൂപ പ്രസവിച്ചത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് അലി എക്സ്പ്രസിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപയാണ് ആ ഒരു പ്രൈസിങ് അത്ര മികച്ചൊരു ഒരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും യുലേഫോൺ പവർ ആർമർ സിക്സ്റ്റീൻ എസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക